നമ്മൾ വിശുദ്ധീകരണത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ചുള്ള ഉപദേശം, പുതിയ നിയമത്തിൽ നിന്നുള്ള ഉപദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വേദപുസ്തകത്തിലെ വചനത്തിൻ്റെ വ്യാഖ്യാനം, യോഹന്നാൻ്റെ സുവിശേഷം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള ഭാഗങ്ങളുടെ വ്യാഖ്യാനമാണ്. അത് എല്ലാ വാക്യങ്ങളും നമ്മൾ എടുക്കുന്നില്ലെങ്കിലും അവസാന ലേഖനങ്ങളിൽ മാത്രമാണ് എല്ലാ വാക്യങ്ങളും എടുത്തത്. എന്നാൽ ആദ്യം മുതൽ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഉപദേശരൂപം ഈ പുസ്തകങ്ങളിൽ നിന്നെല്ലാം സ്വാംശീകരിച്ചാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ അവസാനത്തെ പുസ്തകത്തിലേക്ക്, അതായത് ഉപദേശരൂപത്തിൽ ഉള്ള അവസാനത്തെ പുസ്തകത്തിലേക്ക് വരികയാണ്. യൂദായുടെ ലേഖനമാണത്. അതിനുശേഷമുള്ളത് വെളിപ്പാട് പുസ്തകമാണ്. അത് നമ്മുടെ തേജസ്കരണത്തെ സംബന്ധിക്കുന്ന, അതും അന്ത്യകാലത്തെ സംബന്ധിക്കുന്നതുമായ കാര്യങ്ങളാണ്. നമുക്ക് ഈ നമ്മുടെ സബ്ജക്റ്റ് വിശുദ്ധീകരണം, ബിബ്ലിക്കൽ ഐഡിയ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, ബിബ്ലിക്കൽ ഡോക്ടർ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള വേദപുസ്തക ഉപദേശം എന്നുള്ളതായതുകൊണ്ട് നമ്മൾ യൂദായുടെ ലേഖനം കൊണ്ട് ഈ പഠനം അവസാനിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിനെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യുന്നതായിരിക്കും, എന്താണ് ഈ ഉപദേശം എന്നുള്ളത് വളരെ ചുരുക്കത്തിൽ മനസ്സിലാകുവാൻ വേണ്ടി. യൂദായുടെ ലേഖനം എന്ന് പറയുന്നത് വളരെയധികം, അതായത് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടില്ലാത്ത, ഇതിനു മുമ്പ് മറ്റൊരു പുസ്തകത്തിൽ വായിച്ചിട്ടില്ലാത്ത ചില സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് യൂദായുടെ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ യൂദായുടെ ലേഖനത്തിൻ്റെ ഒരു സാരാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് യഹൂദായ ട്രഡീഷൻസിലുള്ള, ട്രഡീഷൻസിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില സത്യങ്ങളും ചില കള്ളങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊരു ഫിൽട്ടറിങ് ആവശ്യമാണ്. ട്രഡീഷൻ ഒരിക്കലും നമുക്കൊരു അക്സെപ്റ്റബിൾ നോം ഓഫ് ട്രൂത്ത് അല്ല. അപ്പോൾ അത് വേദപുസ്തകത്തിൻ്റെ റെവലേഷനായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടിയാണ് യൂദ ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ യൂദ എടുത്തുകൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ യൂദയിലൂടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാർ, സഹോദരൻ ആയ യൂദ എന്ന് യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ. അപ്പോൾ യാക്കോബ് നമുക്കറിയാം, ട്രഡീഷണലി ചർച്ച് ബിലീവ്സ് ആ യാക്കോബ് യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബാണ്, ഇത് യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യൂദയാണ് എന്ന് ആണ് നമ്മൾ പൊതുവെ അനുമാനിക്കുന്നത്. അതിന് നല്ല സാധ്യതയുണ്ട് തന്നെ. അപ്പോൾ ആ ഒരു അപ്പോസ്തലിക ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്തുള്ള റെവലേഷൻ നമുക്ക് സംശയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാക്ട് ഓൾഡ് ടെസ്റ്റാമെൻറ്റ് സോഴ്സ് നമ്മൾ കാണുന്നില്ലെങ്കിലും ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇൻസ്പയർഡ് ആണ് എന്ന് ആണ് ദൈവത്തിൽ കർത്താവിൻ്റെ സഭ വിശ്വസിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നമ്മൾ പരാമർശിക്കാനുള്ളത്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ, അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള, അതായത് വിശ്വാസികളെക്കുറിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുന്ന ഒരു വിശേഷണം എന്ന് പറയുന്നത്, അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരെല്ലാവരും, അതായത് വിശ്വാസികൾ, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവരുമാണ്. ഇതൊരു വലിയ അഷുറൻസാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിലൂടെ. അതായത് നമ്മൾ സൂക്ഷിക്കപ്പെടുന്നവരാണ്. ആരാണ് നമ്മളെ സൂക്ഷിക്കുന്നത്? ഇന്ന് മിക്കവാറും ആളുകൾ ചിന്തിക്കുന്ന അവനവൻ സൂക്ഷിച്ചാൽ അവനവനെ കൊള്ളാം, നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ വേദപുസ്തകം പറയുന്നത് നമ്മളെ വീഴാതെ തൻ്റെ മഹിമാസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം നമ്മളെ സൂക്ഷിക്കുന്നത് കർത്താവാണ് എന്നാണ്. അത് നമ്മൾ യൂദായുടെ ലേഖനം അവസാനിക്കുന്നത് അങ്ങനെ തന്നെയാണ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അപ്പോൾ ഈ യൂദായുടെ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ വീഴാതെ നിൽക്കുക എന്നുള്ളതാണ്. വീഴാതെ നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. കർത്താവ് അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. 17-ാം അധ്യായം യോഹന്നാൻ്റെ 17-ൽ നമ്മളത് കണ്ടതാണ്. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ ഇവരെ സൂക്ഷിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ ഇന്ന് ദുഷ്ടൻ്റെ പ്രവൃത്തികൾ എന്താണ്? ഒരു സാധാരണ വിശ്വാസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ദുഷ്ടൻ്റെ പണിയാണ് ബ്രദറെ, എനിക്കൊരു ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് രോഗം വന്നു, ഒക്കെ ദുഷ്ടൻ്റെ പണിയാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊന്നും അല്ല ശരിക്കും ദുഷ്ടൻ്റെ പണി. ദുഷ്ടൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷയുടെ ആനന്ദത്തെ എടുത്തു കളയുക, നമ്മളെ വീഴ്ത്തിക്കളയുക, നമ്മളെ നശിപ്പിച്ച് കളയുക, ഇതൊക്കെയാണ് അൾട്ടിമേറ്റ്ലി ദുഷ്ടൻ്റെ പണി എന്ന് പറയുന്നത്. അവൻ്റെ പണി അതാണ്. അപ്പോൾ ആ ഒരു ദുഷ്ടത ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സഭകളിലെല്ലാം ഈ ദുഷ്ടത കാണാം. ദുഷ്ടൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യരുത്, ഒരിക്കലും രക്ഷയെ ഫോക്കസ് ചെയ്യരുത്, ഒരിക്കലും അതിൽ വിശുദ്ധീകരണത്തിലേക്ക് നടക്കരുത്. നമ്മളെപ്പോഴും ലോകമയത്തമുള്ളവരും ലോകത്തിന് ആസക്തരുമായിട്ടിരിക്കണം, ആസക്തി ഉള്ളവരായിട്ടിരിക്കണം. അതാണ് ദുഷ്ടൻ്റെ പണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദുഷ്ടൻ്റെ ആ പണിയിൽ നിന്ന് ദൈവം നമ്മളെ വീഴാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്, അത് നമ്മൾ സൂക്ഷിച്ചാൽ നിൽക്കുന്നതാണോ എന്ന് ഉള്ളതാണ് അതിനകത്ത് വലിയ പ്രശ്നം. കാരണം അത് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കാണുന്നതിനേക്കാളും, നമ്മൾ അറിയുന്നതിനേക്കാളും വലിയ വഞ്ചനകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞ് കേൾക്കുന്ന പലതും നിങ്ങളുടെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടുത്തുന്ന വചനങ്ങളാണ്. നിങ്ങൾക്ക് ലോകമയത്വം, ലോകസ്നേഹം, സ്വയസ്നേഹം, സ്വയം അഭിമാനിക്കുന്ന സ്വഭാവം, ഞാൻ നല്ലവനാണ് എന്ന് ആകാൻ, സ്വയം നന്നാകാൻ ശ്രമിക്കുന്നു, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെതിരെയുള്ള റിബല്യനാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ നീതി അല്ലാതെ ഒന്നും സ്വർഗത്തിൽ അക്സെപ്റ്റബിൾ അല്ല. അവനെപ്പോലെ ആകാതെ നമ്മൾ വിശുദ്ധരാവുകയുമില്ല, അത് നമ്മളാൽ സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് ഇത് ദൈവത്തിൻ്റെയാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് എത്താൻ പറ്റാത്തൊരു പാറയിലേക്ക്
എനിക്ക് അത്യുന്നതമായ ആ പാറയിലേക്ക് എന്നെ നടത്തണമെന്ന് പറയുന്ന പോലെ എൻ്റെ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ രക്ഷ എനിക്ക് കഴിയുന്ന തലത്തിനപ്പുറത്താണ്. അവിടേക്ക് ദൈവത്തിന് മാത്രമേ എന്നെ കൈപിടിച്ച് കയറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പടികളിലൊന്നും വീഴാതെ നമ്മൾ അന്ത്യം വരെയും സൂക്ഷിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് നമ്മളെ രക്ഷിക്കുന്നതും രക്ഷയിൽ നിലനിർത്തുന്നതും അവസാനം നമ്മളെ തേജസ്കരിക്കുന്നതും. രക്ഷയുടെ മൂന്ന് ഭാഗങ്ങളാണ് നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. ഇത് മൂന്നും ദൈവമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ മഹത്വം ദൈവത്തിനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ഇതിൻ്റെ ഒന്നാം വാക്യം യൂദ പറഞ്ഞു തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് യൂദയുടെ ലേഖനം അവസാനിക്കുന്നതും. അപ്പോൾ ഈ സകല മനുഷ്യർക്കും, അതായത് ആരൊക്കെയാണോ പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്നത്, ആരൊക്കെയാണോ ദൈവത്താൽ കർത്താവിനായി സൂക്ഷിക്കപ്പെടുന്നത്, അവർക്ക് എഴുതുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറയുന്ന കൃപയും സമാധാനവും എന്നുള്ള ആ ഒരു ആശംസ പോലെ ഉണ്ടെങ്കിലും ഒരിത്തിരി വ്യത്യാസമുണ്ട്. കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ കൃപ എന്ന വാക്ക് പലപ്പോഴും ഉപയോഗിക്കുന്നത് അർഹിക്കാത്ത സ്ഥലത്തുള്ള ദൈവിക ദാനം എന്ന് പറയാൻ വേണ്ടിയാണ്. എന്നാൽ പൗലോസ് കൃപ എന്ന് പറയുന്ന വാക്കിൻ്റെ ശരിക്കുമുള്ള അർത്ഥം ദൈവത്തിൻ്റെ ആ ഗുണങ്ങൾ, ദൈവത്തിൻ്റെ ആ ഗ്രേസ്ഫുൾനെസ്, ആ കൃപ നിറഞ്ഞ ആ ദൈവിക പെരുമാറ്റം, ക്രിസ്തു എങ്ങനെ ജീവിച്ചു അതിൻ്റെ ആ മഹത്വം, ആ ഗ്രേസ് നിങ്ങളിൽ ഉണ്ടായി വരട്ടെ എന്നാണ്. ക്രിസ്തു നിങ്ങളിൽ വളർന്നു വരട്ടെ എന്നാണ്. അപ്പോൾ ഇത് ഈ ഒരു തലത്തിലുള്ള ഉപദേശങ്ങൾ കഴിഞ്ഞ് നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് കടന്നവിടെ സ്നേഹത്തെക്കുറിച്ചും കൂടെ പഠിച്ച ശേഷമാണ് പരിശുദ്ധാത്മാവ് യൂദായുടെ ലേഖനം ബൈബിളിൽ ചേർത്തിരിക്കുന്നത്. അതായത് യോഹന്നാൻ്റെ ലേഖനം കൂടെ വായിച്ചിട്ട് വേണം നമ്മൾ യൂദായുടെ ലേഖനത്തിലേക്ക് എത്താൻ എന്നുള്ളതാണ്. ഇതൊരു എപ്പിലോഗ് പോലെയാണ്. എപ്പിലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവമെല്ലാം ഡിസ്കസ് ചെയ്ത ശേഷം നമ്മൾ വീഴാതെ നമ്മൾ അവസാനം വരെ എത്തുവാൻ വേണ്ടി ഒരു എപ്പിലോഗ്, അതായത് ലാസ്റ്റ് കൊടുക്കുന്ന ഒരു കൺക്ലൂഷൻ പോലെയാണ് യൂദായുടെ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമ ഉപദേശത്തിൻ്റെ രണ്ട് കൺക്ലൂഷനാണ് ഉള്ളത്. ഒന്ന്, യോഹന്നാൻ്റെ ലേഖനങ്ങൾ, അവസാനത്തെ രണ്ട് ലേഖനം, അതായത് രണ്ടാം ലേഖനവും മൂന്നാം ലേഖനവും, പ്രത്യേകിച്ച് രണ്ടാം ലേഖനം വളരെ വ്യക്തമായ അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ കൺക്ലൂഷനാണ്. മുഴുവൻ അവിടെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. അതിനും പുറത്തുള്ളൊരു കൺക്ലൂഷനാണ് യൂദായുടെ ലേഖനം നമുക്ക് തരുന്നത്. അവിടെ പറയുന്നത് ഈ ഉപദേശത്തിൽ നമ്മൾ അന്ത്യം വരെയും സംരക്ഷിക്കപ്പെടും. അപ്പോൾ നമുക്ക് എന്താണ് വർദ്ധിച്ചു വരേണ്ടത്? നമുക്ക് ദൈവിക ഗുണങ്ങൾ നമ്മളിൽ വർദ്ധിച്ചു വരണം. അതാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ യോഹന്നാൻ്റെ ലേഖനം കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ദൈവിക ഗുണങ്ങളുള്ളവരായി, സ്നേഹമുള്ളവരായി നമ്മൾ കാണപ്പെടണം. അത് നമ്മിൽ വളർന്നു വരണം. ക്രിസ്ത്യൻ ക്യാരക്ടർ നമ്മളിൽ വളർന്നു വരട്ടെ എന്നുള്ളതാണ് യൂദായുടെ പ്രാർത്ഥന. അപ്പോൾ ആശംസ. അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്? കരുണയുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ കരുണയുള്ളവരായിരിക്കണം. നമ്മൾ ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിക്കുന്നവരാകണം. എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളൊരു കൺഫ്യൂഷനാണ്, കർത്താവ് നിൻ്റെ കരുണയാണ് ഞങ്ങൾ നിൽക്കുന്നത്, വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കുന്നത് നീയാണ്, ഞങ്ങളുടെ രക്ഷയുടെ ഉത്തരവാദി നീയാണ്. അപ്പോൾ ഈ വീഴാതെ വണ്ണം എന്നെ സൂക്ഷിച്ച് അവൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ നിർത്തുന്ന ദൈവമേ, നിൻ്റെ ആ കരുണ നീ എനിക്ക് ലഭിച്ച, എനിക്ക് നീ തന്ന ആ കരുണ എന്നിൽ നിന്ന് അനേകർ സ്വീകരിക്കത്തക്ക രീതിയിൽ എൻ്റെ ഉള്ളിൽ ഈ കരുണ വർദ്ധിച്ചു വരണം. എൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് ആ കരുണ മാറണം. കരുണ, സമാധാനം, സ്നേഹം, ഇത് നമ്മളിൽ വർദ്ധിച്ചു വരണം. നമ്മുടെ സംസാരം കേട്ട് ആർക്കും അസ്വസ്ഥത ഉണ്ടാകരുത്, വേദന ഉണ്ടാകരുത്, അവർ തകർന്നു പോകരുത്, നശിച്ചു പോകുന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു ശുശ്രൂഷകൻ സംസാരിക്കരുത്. കാരണം അത് പാപത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ നൽകുകയും ചെയ്യണം. എന്നാൽ നമ്മൾ ആളുകളെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സംസാരിക്കണം. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമ്പോഴും സ്നേഹത്തോടെ വേണം, കാരണം സമാധാനത്തോടെ വേണം. ഇത് ദൈവികമായൊരു സ്വഭാവമാണ്, കർത്താവിൻ്റെ സ്വഭാവമാണ്. കർത്താവ് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് പാപികളോടല്ല, കർത്താവ് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് നീതിമാന്മാരെന്ന് സ്വയം വിചാരിക്കുന്നവരോടാണ്. അതിന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ ക്രോധം, ക്രിസ്തുവിൻ്റെ നീതിക്ക് നേരെ എതിരെയുള്ളൊരു യുദ്ധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ഞാൻ നീതിമാൻ എന്നുള്ള ആ ഒരു ചിന്താഗതി. കർത്താവ് ശാസിച്ചത് മുഴുവൻ നമുക്കറിയാം, സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പാപികളായിരുന്നില്ല. പാപികൾ എന്ത് ചെയ്തു? കർത്താവിനെ അന്വേഷിച്ചിരുന്നു. രോഗികൾക്കായിരുന്നു വൈദ്യനെ കൊണ്ട് ആവശ്യം. എന്നാൽ ആർക്കായിരുന്നു കർത്താവിൻ്റെ ഇത്രയും അസ്വസ്ഥത എന്നറിയോ? നീതിമാന്മാർക്കായിരുന്നു. ഈ സ്വയനീതിമാന്മാർക്കുള്ളതുപോലെ അസൂയയും കുശുമ്പും വൈരാഗ്യബുദ്ധിയും വേറെ പാപികൾക്കില്ല കേട്ടോ. പാപികളൊക്കെ ഭയങ്കര കൂട്ടാണ് അവർ തമ്മിൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ, അവരൊരാൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ ഈ നീതിമാനെന്നെങ്ങാനും സ്വയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുത്തനെയും കണ്ണിന് കാണാൻ മേലാതെ. അതുകൊണ്ട് ഈ പള്ളിക്കകത്തുണ്ടാകുന്ന വഴക്ക് നാടുകളിൽ ഇല്ലാത്തത്,
നാട്ടിൻപുറത്തും അയൽവക്കങ്ങളിലൊന്നും വഴക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ചർച്ചിനകത്ത് കസേര എടുത്തടിക്കുമ്പം നാട്ടുകാർ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. വലിയൊരു പങ്ക് പൊളിറ്റിക്കൽ പാർട്ടി വേണം അടിയുണ്ടാക്കാൻ, അതായത് സമൂഹത്തിൽ ഇങ്ങനെ അത്രയും വലിയ വഴക്കുകളൊന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം എല്ലാം പോക്ക, നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്, അവരുടെ ഭാഗത്തും ഉണ്ട്. പക്ഷേ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാഗത്തെ തെറ്റങ്ങ് ക്യാൻസലായി, നമ്മൾ നീതിമാനായി, ബാക്കി ആൾക്കാർ എന്ത് ചെയ്താലും തെറ്റായി. ഇങ്ങനെ സ്വയനീതിമാന്മാരാണ് ഈ ചർച്ചുകളിൽ വഴക്കുണ്ടാക്കുന്നത്. നല്ല ആൾക്കാരല്ലേ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങളുടെ സഭയിൽ എവിടെയെങ്കിലും ഒരു വഴക്കുണ്ടായെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ രണ്ട് കൂട്ടരോട് നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കി, രണ്ടുപേരും എന്ത് നീതിമാന്മാരാണ്, നമ്മൾ അന്തം വിട്ടു പോകും. അതാണ് ഇതിനകത്ത് പ്രശ്നം. ദൈവത്തോട് റിബൽ ചെയ്യുന്ന മുഴുവൻ പാപികളല്ല നീതിമാന്മാരാണ്. അതാണ് സുവിശേഷത്തിൻ്റെ സമ്മറി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നീതിമാനാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് വീണു എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ നമുക്ക് തോന്നാൻ പാടില്ല. ഓരോ സമയത്തും കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്തോറും നമുക്ക് മനസ്സിലാകേണ്ടത്, അയ്യോ കർത്താവേ നീ എത്ര വലിയവൻ, എത്ര ഭയങ്കര വിശുദ്ധൻ, ഞാൻ ഇനി എത്ര ഓടിയാലും നിൻ്റെ അടുത്ത് എത്താൻ പറ്റാത്ത പോലെ നീ അത്ര ഉന്നതനായിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ഔന്നത്യം എന്ന് പറയുന്നത്. ഇന്ന് നമ്മളെങ്ങനെ സമീപിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതോടുകൂടി ഞാൻ ഇന്നത്തെ പോലെ ക്രിസ്തുവിനെ പോലെ, ഇന്നത്തെ കൂടെ കൊണ്ടുകൂടെ ഞാൻ ക്രിസ്തുവിനെ പോലെ ആയെന്ന് ആൾക്കാർ വിചാരിക്കുന്നത്. ബിക്കോസ് അവർക്ക് ക്രിസ്തുവിനെ ശരിക്കും മനസ്സിലായിട്ടില്ല, ദൈവത്തിൻ്റെ കൃപ മനസ്സിലായിട്ടില്ല. അപ്പം ശരിക്കും ദൈവം ഒരിക്കലും പാപികളോട് അല്ല എതിർത്ത് നിന്നിട്ടുള്ളത്, നീ സ്വയനീതിമാന്മാരോടാണ്. സ്വയം നീതിമാനെന്ന് വിചാരിച്ച് മറ്റുള്ളവരെ നിന്ദിക്കുന്നവരെ കുറിച്ച് കർത്താവ് ഉപമകൾ ഒത്തിരി പറഞ്ഞു, ഒത്തിരി വഴക്കും പറഞ്ഞു അവരെ. കാരണം അവരെ അകറ്റി നിർത്തി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മാത്രമല്ല, അവർ അനേകരെ ദൈവരാജ്യത്തിൽ നടച്ചു കളയുകയും ചെയ്യും. ഈ നീതിമാന്മാർ ഇടയ്ക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ ഒരാൾക്കും കർത്താവിനെ കാണാൻ സാധിക്കില്ല, ഇവരെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം അവർ ഭയങ്കര നീതിമാന്മാരായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അവരെ കാണാൻ പറ്റുള്ളൂ, ഓ ഞങ്ങളുടെ പാസ്റ്റർ ഉണ്ടല്ലോ എന്ത് നല്ല മനുഷ്യനാണെന്നറിയും, പിന്നെ അയാൾക്ക് എന്തിനാ ക്രിസ്തു? പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കണ്ണോടെ നോക്കുമ്പോൾ എല്ലാം ഗുണമില്ലാത്തവരും കൃപ വേണ്ടവരുമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും കരുണ കാണിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ഈ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും ഈ ട്രൂ ആയിട്ട് ഇതെല്ലാം ഉണ്ടായി വരണമെങ്കിൽ, നമുക്ക് ഈ എന്താ വിനയവും സ്നേഹമൊക്കെ അഭിനയിക്കാൻ നല്ല കഴിവുള്ളവരാണ്. ഞാനങ്ങനെ പണ്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു സാക്ഷ്യം അങ്ങനെ കേട്ടു, ഈ എങ്ങനെ ഈ വിനയം അഭിനയിക്കുന്നു എന്നുള്ള കാര്യം. അതായത് സൗമ്യമായി വിനയമായി അഭിനയിച്ച് നടക്കുന്നു. പക്ഷേ ശരിക്കുള്ള വിനയം ഉണ്ടാകണമെങ്കിൽ ഞാനൊന്നുമല്ലെന്ന് ദൈവം എനിക്ക് കാണിച്ചു തരണം. ഞാൻ തകർക്കപ്പെടണം, ഞാൻ അഷെയിംഡ് ആകണം, എൻ്റെ ആ പേര് പൊളിഞ്ഞു പോകണം. ആ പേര് പൊളിയുമ്പോഴാണ് ഞാൻ അയ്യോ ഞാൻ ശരിയാണല്ലോ, ഞാൻ പാപിയാണല്ലോ എന്നൊരു ബോധം എനിക്കുണ്ടാകുന്നു. ഇത് ചിലപ്പോൾ എല്ലാ സ്ഥലത്തും സംഭവിച്ചെന്ന് വരത്തില്ല. നമ്മുടെ എല്ലാ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ അപമാനിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് അയ്യോ ഞാൻ ഇത്ര വലിയ ആളൊന്നും അല്ലല്ലോ എന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ വിശ്വാസഗോളത്തിലെ വലിയ ഹീറോസൊക്കെ ഉണ്ട്, അവർ വിചാരിക്കുന്ന ലോകം മുഴുവൻ എന്നെ ബഹുമാനിക്കുന്നു. നമ്മൾ നമ്മുടെ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നമ്മൾ അറിയത്തുപോലുമില്ല. നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ് എന്ന് ആദ്യം ഓർക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിലേ നമുക്ക് സമാധാനവും ഈ ദൈവകൃപയും ഒക്കെ നമ്മളിൽ വർദ്ധിക്കുകയുള്ളൂ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യൂദ പറയാണ്, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ നിങ്ങളോട് ആദ്യം പൊതുവായ രക്ഷയെക്കുറിച്ച് എഴുതാനാണ് വിചാരിച്ചിരുന്നതിന് വേണ്ടി സകല പ്രയത്നവും ഞാൻ ചെയ്തു. എന്നിട്ട് പറയാണ്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ച് എഴുതേണ്ടതാണ് ആവശ്യമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു ഇൻസ്പിറേഷൻ തോന്നിയിരിക്കുന്നു. അതായത് ഒരിക്കലായിട്ടാണ് ഈ വിശ്വാസം ഭരമേൽപ്പിക്കുന്നത്, പല പ്രാവശ്യം ഭരമേൽപ്പിക്കുന്നില്ല. ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മളിൽ വരുന്നതാണ്, രണ്ടാമതും മൂന്നാമതും പിന്നെ വരുന്നതല്ല. വൺസ് ഈസ് ഗിവൺ. ഈ വി ഫെയ്ത്തിന് വേണ്ടി നമ്മൾ ജീവിതകാലം മുഴുവൻ പോരാടണം എന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. അപ്പോൾ ഒരു പോരാട്ടം, ഈ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. ഇതൊരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്ന വിശ്വാസമാണ്, ഇത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും വരുന്ന വിശ്വാസമല്ല. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് വിശ്വാസമുണ്ട്, ചില സമയത്ത് വിശ്വാസമില്ല. തലവേദന മാറിയാൽ വിശ്വാസമുണ്ട്, തലവേദന മാറിയില്ലെങ്കിൽ വിശ്വാസം പോകും, കർത്താവ് ഒന്നും ഇല്ലെന്നേ എന്ന ആ ഉള്ളിൽ. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് സ്ഥിരമായ രക്ഷാകരമായൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സ്ഥിരനിക്ഷേപമായിട്ട് ദൈവം ഒരു ഡിപ്പോസിറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ വിശ്വാസം പ്രയോഗിക്കുന്നതിലൊക്കെ പരാജയപ്പെടും, ചില സമയത്ത് നമ്മൾ ഒന്നുമില്ലാത്തവരെ കാണപ്പെടുമെങ്കിലും ഈ ഡിപ്പോസിറ്റാകുന്ന ഫെയ്ത്ത് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടതാണ്. അത് നമുക്ക് ഒരിക്കലും ഇല്ലാതാകുന്നില്ല, അത് എപ്പോഴും അവിടെ തന്നെ കാണും. അപ്പോൾ ഇത് പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വിശ്വാസത്തിനായിട്ട് നമ്മൾ പോരാടേണ്ടത് ആവശ്യമാണ്. അതായത് നമ്മുടെ പോരാട്ടം മുഴുവൻ ഈ വിശ്വാസത്തിന് വേണ്ടിയാണ്, വേറൊന്നിനു വേണ്ടിയല്ല. നമ്മൾ എന്താ ഇവിടെ എല്ലാ അന്ധകാര ശക്തികളെ ശാസിച്ച് എന്താ എൻ്റെ നിന്നെ ഉയർച്ചയ്ക്ക് നിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന
നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തുയർച്ചയെക്കുറിച്ച് അവർ പറയുന്നത്? എങ്ങോട്ട് ഉയരുന്ന കാര്യമാണ്? ഞാൻ വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെടുന്ന പെന്തക്കോസ്റ്റ് ചർച്ചിലാണ്, എ ജി ചർച്ചിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് 96. അപ്പോൾ എൻ്റെ ഒരു ബാല്യകാലം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം മടമക സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മടമക സ്കൂളിൽ എന്താണെന്ന് അറിയത്തില്ല, അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം എപ്പോൾ കണ്ടാലും കന്യാസ്ത്രീകളാണ്, മിക്കവാറും നൺസാണ്. അവർ എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് തരും, എന്തെങ്കിലും ഗിഫ്റ്റ്, അവർ പുസ്തകങ്ങൾ, ഇങ്ങനെ കാർഡുകൾ, അത് പിള്ളേർക്ക് എല്ലാവർക്കും അവർക്ക് ഇങ്ങനെ കൊടുക്കും അവർ. അപ്പോൾ എനിക്ക് എപ്പോഴും തരുന്നത് ഈ വിശുദ്ധന്മാരുടെ കഥകൾ, ഈ കാത്തലിക് വിശുദ്ധന്മാരുടെ കഥകൾ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കൊച്ചു ത്രേസ്യയുടെ കഥയും ഫ്രാൻസിസ് സേവിയറിൻ്റെ കഥയും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കഥയൊക്കെ ഞാൻ അങ്ങനെയാണ് വായിക്കുന്നത്. ഈ അമ്മമാർ, അതായത് ഈ കന്യാസ്ത്രീകൾ, ടീച്ചേഴ്സ് എനിക്ക് തന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ വായിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടും, ഇവരെന്ത് കഷ്ടതയിലൂടെയാണ് കർത്താവിനെ അറിയാൻ വേണ്ടി പോയത്. അപ്പോൾ അങ്ങനെ ഫ്രാൻസിസിലെ, അല്ല, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെയൊക്കെ കഥ ഞാൻ പിന്നീട് മുതിർന്ന ശേഷം വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു പ്രോബ്ലം ഉള്ളത്, ഈ കഷ്ടതയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, ക്രിസ്തു അല്ല എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും അന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കൂടുതൽ ആൾക്കാർ കഷ്ടതയിൽ തന്നെ അങ്ങ് പ്രശംസിക്കുകയാണ്. ദേ ഫൈൻഡ് സം ഇൻട്രിൻസിക് വാല്യൂ ഇൻ സഫറിങ്. ദർ ഇസ് നോ ഇൻട്രിൻസിക് വാല്യൂ ഇൻ ദ കൺസെപ്റ്റ് ഓഫ് സഫറിങ് ഓർ ദ പ്രോസസ് ഓഫ് സഫറിങ്. വാല്യൂ ഉള്ളത് ക്രിസ്തുവോട് ഉണ്ടെന്നുള്ളതിൽ മാത്രമാണ്. ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് പ്രശംസയും ആശ്വാസവും ഉള്ളൂ. കഷ്ടങ്ങളിലല്ല നമ്മൾ ശരിക്കും പ്രശംസിക്കുന്നത്, കഷ്ടങ്ങളുടെ നടുവിലാണ്. പൗലോസ് പറയുമ്പോഴും അതിനർത്ഥം ഇതാണ്, കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു പറയാൻ കാരണം അതിന് നടുവിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളതാണ് പ്രശംസ. നമ്മുടെ പ്രശംസ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട്, അതാണ്. പക്ഷെ ആ ഒരു ഫോക്കസ് അവിടെ ഇല്ല. എങ്കിലും അവർ പറയുന്നത് മുഴുവൻ ഈ കഷ്ടം അനുഭവിച്ച കർത്താവിന് വേണ്ടി ജീവിച്ച ഒരു നിന്ദ ചുമന്നവരും, ഫ്രാൻസിസ് അസിസിയിലെ ഫ്രാൻസിസിനെയൊക്കെ പിതാവ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു കാഴ്ചയൊക്കെ ഭയങ്കര കാഴ്ചയാണ്. ആ പിതാവിൻ്റെ വസ്ത്രം വരെ ഊരിക്കൊടുത്തിട്ട് രാത്രിയിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതായിട്ടൊരു സീനുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. അദ്ദേഹം വഴി നീളം സുവിശേഷം പറഞ്ഞ് നടന്ന് മരിച്ചു പോയ ഒരാളാണ് ഈ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഓക്കെ, അപ്പോൾ അത് വിശുദ്ധന്മാരെ അവർ സ്ഥാപനവൽക്കരിക്കുകയും ബിംബവൽക്കരിക്കുകയും കണ്ണാടിക്കൂട്ടിലിരുത്തുകയും അതൊരു ചർച്ചയായിട്ട് മാറ്റി ഒക്കെ ചെയ്ത് അവർ ചെയ്തു. പക്ഷേ ഇത് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നീട് രക്ഷിക്കപ്പെടുന്ന സമയത്ത്, അന്ന് പോയിക്കൊണ്ടിരുന്ന സൺഡേ സ്കൂളിൽ, അതൊരു CSI ബാക്ക്ഗ്രൗണ്ടിലുള്ള സൺഡേ സ്കൂളാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെയൊക്കെ കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ മിഷണറിമാരുടെ കഥകളാണ്. അവർ പിള്ളേരെല്ലാം മിഷണറിമാരുടെ കഥകൾ പഠിപ്പിക്കും. ആരും മിഷണറിമാരുടെ വിടുവൊന്നുമില്ല, പക്ഷേ അത് പഠിപ്പിക്കും. വില്യം കേറിയുടെ കഥയും ഇതൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കും. വില്യം കേറി, ഹഡ്സൺ ടൈലർ, ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് കേരളത്തിൽ സഭ തുടങ്ങിയതും മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയതും പ്രസ് തുടങ്ങിയതും ബൈബിൾ പ്രിൻറ് ചെയ്തതും ഇങ്ങനെയുള്ള കഥകളൊക്കെ വായിക്കുന്നത്. അതുപോലെ ഹഡ്സൺ ടൈലർ ചൈന മിഷനെക്കുറിച്ച്, എന്താ, അതുപോലെ CT സ്റ്റഡിനെക്കുറിച്ച് ഒക്കെ ഞാൻ അക്കാലത്ത് കേൾക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സാക്രിഫിഷ്യലായിട്ട് ലോകം വേണ്ട, ലോകത്തിൻ്റെ മഹത്വം വേണ്ട, ക്രിസ്തു മതി എന്ന് പറഞ്ഞിറങ്ങിയ ഒരു കൂട്ടത്തെക്കുറിച്ച് കേട്ട് 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 ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ ചിന്ത, ഞാൻ ഇവരിൽ ഒരാളായി എണ്ണപ്പെടുന്ന എൻ്റെ ചിന്തയായിരുന്നു കേട്ടോ, അങ്ങനെയൊക്കെ ആവുമായിരിക്കും ഞാനും എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ വിചാരിച്ചു ഇതാണ് ക്രിസ്ത്യാനിറ്റി, ഇതാണ് ഫെയ്ത്ത്. കർത്താവ് ഇങ്ങനെ നടന്നതാണ്, കർത്താവ് നടക്കുന്ന പോലെ നടക്കുന്നതാണ് ക്രിസ്ത്യാനിറ്റി. അത് ഈ ലോകത്തെ സംബന്ധിക്കുന്ന ഒന്നുമല്ല, ഈ ലോകത്തെ കർത്താവിന് വേണ്ടി വിട്ടുകളയുന്നതാണ്. കർത്താവിനുള്ള സ്നേഹത്തിൽ ബാക്കി ലോകത്തോടുള്ള ആസക്തികൾ ഇല്ലാതെ പോകുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ചർച്ചിൽ പോയിരുന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രവാചകൻ വന്നിട്ട് പ്രവചിക്കുകയാണ്, നിന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ നിന്നെ മാനിക്കുന്ന ദൈവം. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പോൾ എങ്ങനെയായിരിക്കും എന്നെ മാനിക്കുന്നത്? അവർ ലോകമയത്വമുള്ള ആൾക്കാരാണ്. അപ്പോൾ ലോകത്തിലുള്ള ആൾക്കാർ എന്നെ മാനിക്കണമെങ്കിൽ ഞാൻ എങ്ങനെയുള്ള ആളാകണം? ഞാൻ ഈ ലോകത്തിൻ്റെ ഒരാളായി മാറണം. ഞാനൊരു ഒരു ഒരു എന്താ പറയുന്നത്, ആളുകൾ കണ്ടാൽ ബഹുമാനിക്കത്തക്ക പണവും അധികാരവും പ്രൗഢിയും പ്രശസ്തിയും ആ ഒരു എയർ എൻ്റെ ചുറ്റും ഉണ്ടായാൽ മാത്രമേ ഈ ലോകക്കാരനെ മാനിക്കുകയുള്ളൂ. അപ്പോൾ എന്നെ ഇന്ന് നിന്ദിക്കുന്ന ലോകക്കാരുടെ നടുവിൽ എന്നെ ദൈവം മാനിക്കണമെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ അവസ്ഥ? ആ ലോകക്കാർക്ക് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത ലോകക്കാരനായി എന്നെ മാറ്റണം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കുവാണ്, എൻ്റെ കർത്താവെ, ഞാൻ എവിടെയാണ് വന്ന് ചാടിയിരിക്കുന്നത്? ഇതെങ്ങോട്ടാണ് എന്നെ ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത്? അന്ന് മുതൽ ഹൃദയത്തിൽ കിടന്നുള്ള ഒരു ഉരുകൽ എൻ്റെ ഉള്ളിൽ ആരംഭിച്ചാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെക്കുറിച്ച് പറയാത്തത്? എന്താണ് ക്രിസ്തു വെളിപ്പെട്ട് വരാത്തത്? ഇവരാരെ ഉയർത്താൻ, എങ്ങോട്ട് ഉയർത്താൻ വേണ്ടിയാണ് ഈ കൈ പൊക്കിക്കുന്നതും തുള്ളിക്കുന്നതും ബഹളം വയ്ക്കുന്നതും? പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു സ്പിരിറ്റ് നമ്മൾ മനസ്സിലാക്കണം. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ പറയുമ്പോൾ ഈ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആ സഭയ്ക്കകത്ത് വെച്ചാണ് ഞാൻ ആദ്യം ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ കർത്താവ് വെച്ചിരിക്കുന്ന വിശ്വാസത്തിനായി പോരാടാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം. എൻ്റെ ചുറ്റുമുള്ളവർ അത് മനസ്സിലാക്കണമെന്നില്ല എന്നുള്ള സത്യം. ഞാൻ കേൾക്കുന്നതെല്ലാം സത്യമാണെന്ന് ഞാൻ ഉൾക്കൊള്ളരുത്. ക്രിസ്തുവിന് വെളിയിലുള്ള സത്യങ്ങൾ എന്ന് പറയുന്നത് പറയപ്പെടുന്ന മായങ്ങളിലേക്ക് നോക്കരുതെന്നുള്ളത് എൻ്റെ ഉള്ളിൽ ആദ്യം വന്നത് അന്നാണ്.
അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഞാനിത് ഓരോന്നും കേൾക്കാൻ. കുറേ കേട്ട് കഴിയുമ്പോൾ ഞാനും ഒരു മോഹിയായി മാറും, ഞാനും ഒരു ലോകാസക്തിയുള്ള ഭോഗാസക്തിയുള്ള ഒരാളായിട്ട് മാറും. ഞാനതിനെന്നെ സൂക്ഷിക്കണമെന്നുള്ളൊരു ഒരു വിശ്വാസത്തിൻ്റെ പോരാട്ടം. നമ്മുടെ ചുറ്റും കേൾക്കുന്നത് വളരെ റിയലായിട്ട് തോന്നും. അത്രയൊക്കെ സൂക്ഷിച്ചിട്ടും ഞാൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നെയും ഇതിനകത്ത് ഞാൻ കുഴഞ്ഞു കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. പേഴ്സണൽ ഡിവോഷൻ ഇല്ലാതെ, പാപത്തിന്മേൽ വിക്ടറി ഇല്ലാതെ ഈ ഒരു ലോകത്തിനകത്ത് ഗ്രസിക്കപ്പെടുന്നത് ഞാൻ കണ്ടു. ഞാനത് വല്ലാതെ ഭയപ്പെട്ടു. ഞാൻ വല്ലാതെ ഭയപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം അത്ര വലിയൊരു പോരാട്ടമാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. ദൈവം എന്നെ സൂക്ഷിച്ചു, വീഴാതെ സൂക്ഷിച്ചു. ഞാൻ വീഴേണ്ട പല സന്ദർഭങ്ങളുണ്ടായിരുന്നു, മൂക്കും കുത്തിപ്പോയിട്ടും കർത്താവ് എന്നെ താങ്ങി എന്നുള്ളത് സത്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ചുറ്റുമുള്ള പതർച്ചകൾ, ചുറ്റുമുള്ള നമ്മളെ ചതിക്കുന്ന മേഖലകൾ വളരെയധികമാണ്, വളരെയധികമാണ്. ഉപദേശങ്ങളിലൂടെയാണ് വഞ്ചിക്കുന്നത്. ഇപ്പോൾ ഒരാൾ വന്ന് വിശ്വാസിയോട് യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയാം, അല്ലെങ്കിൽ ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും സമ്മതിക്കില്ല. ഇപ്പോൾ ഒരു വിശ്വാസിയുടെ വേഷത്തിൽ തന്നെ വരുന്നത്, യേശു എൻ്റെ കൂടെ ഉണ്ട്, യേശുവിൻ്റെ നാമം ഞാൻ ഉപയോഗിക്കുകയാണ്, നിനക്ക് ഇന്നത്തെ അവസ്ഥയിൽ നിന്നും നിന്നെ മാനിക്കും, നിന്നെ ഉയർത്തും എന്ന് പറയുമ്പോൾ ഉടനെ വിചാരിക്കണം, കർത്താവെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും കുറച്ചും കൂടെ താഴെ ഇറങ്ങാൻ ദൈവം എനിക്ക് കൃപ തരുന്നതാണ് എനിക്ക് ആഗ്രഹം. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. പണ്ട് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ കഷ്ടതയിലൂടെ ഞങ്ങൾ കടന്നുപോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നടന്നൊക്കെ പോകുന്നത്, നടന്നും ബസ്സിനൊക്കെ പോകുന്നത്. എനിക്ക് സൈക്കിളോ ബൈക്കോ ഒന്നും ഓടിക്കാൻ അറിയില്ലെന്ന്, സൈക്കിൾ പോലും അറിയില്ല. ഇപ്പോൾ എത്ര ദൂരം ഉണ്ടെങ്കിലും നടക്കുക അല്ലെങ്കിൽ ഓട്ടോയ്ക്കൊന്നും പിടിക്കാനുള്ള പണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്നും എനിക്ക് അതുകൊണ്ടല്ല, ഞാൻ ഹൈറേഞ്ചിൽ താമസിച്ച ഒരാളായ ചെറുപ്പകാലം ചിലവഴിച്ച ഒരാളായതുകൊണ്ടും ഈ നടപ്പ് കോളേജിലും അവിടെ ഇവിടെയും പിന്നീട് ഈ മിഷണറി വേലയിലുള്ള നടപ്പ് കാരണം ഇപ്പോഴും ഈ തടിയും വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് വലിയ പ്രയാസമില്ല എത്ര ദൂരം വേണമെങ്കിലും. അതൊരു പ്രാക്ടീസ് ദൈവം തന്നായിരിക്കും. അപ്പോൾ ഈ ഒരു നടപ്പ് അന്നത്തെ കാലത്ത് അലഞ്ഞുതിരിയൽ. അപ്പോൾ ഞാൻ ആലോചിക്കും, പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ചെറുപ്പകാലത്ത് നിങ്ങൾ കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ പ്രായമാകുമ്പോൾ ദൈവം നിങ്ങൾ എവിടെയെങ്കിലും അടക്കി ഒരുക്കിയിരുത്തുമെന്ന്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ പ്രായമായ ശേഷം ഒന്നും കൂടെ അങ്ങനെ നടക്കാൻ പറ്റുമോ, ഒന്നും കൂടെ അലഞ്ഞു തിരിയാൻ പറ്റുമോ, തിരിച്ച് ആ ഒരു കൃപ ഒറ്റയാളെ അന്വേഷിച്ച് നടക്കാൻ പറ്റുമോ, അതോ ഒരു സ്റ്റേജ് കിട്ടിയാൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ മുമ്പിൽ എന്താണ്, എങ്ങോട്ടാണ് ഞാൻ വളർന്നു വരുന്നത്, എനിക്ക് പിന്നെയും ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വീണ്ടും ആ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ സാധിക്കുമോ, ആളുകളുടെ അംഗീകാരമില്ലാത്ത നിന്ദിക്കപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ വീണ്ടും ഇറങ്ങി ചെല്ലുമോ, എന്നെ അപമാനിക്കുന്നവരുടെ അടുത്തേക്ക് ഞാൻ പിന്നെ ഇറങ്ങി ചെല്ലാനുള്ള ആത്മബലം എനിക്കുണ്ടോ. ഇത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഫെയ്ത്ത് നഷ്ടപ്പെടുവാണോ, ഫെയ്ത്ത് വളരുകയാണോ, അത് എങ്ങനെയാണ് നിലനിൽക്കുന്നുള്ള കാര്യം നമ്മളെല്ലാം ജീവിതത്തിൻ്റെ അവസാനം വരെയും. പണ്ടൊരാളിനോട് പറഞ്ഞു, ആ മനുഷ്യൻ ചെറുപ്പത്തിലെ ബസ്സിൻ്റെ ഫുട്ബോളിലിരുന്ന് യാത്ര ചെയ്ത് സുവിശേഷ വേല ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് ദൈവം പുള്ളി അനുഗ്രഹിച്ചത്. ഇപ്പോൾ പുള്ളിക്ക് പല കാറുകളുണ്ട്, പല ബംഗ്ലാവുകളും ഡിപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴും അദ്ദേഹത്തിന് ആ ഫുട്ബോളിലൊന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. പിന്നെ പ്രായമാകുന്നതുകൊണ്ടുള്ള പറ്റില്ലായ്മകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ ഗമ കൂടിക്കഴിഞ്ഞാലും നമുക്കൊരു പിന്നെ താവോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഈ താവോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ സെറ്റിലായി പോകും. അതാണ് പോരാട്ടം, ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്ന്. നമ്മൾ എപ്പോഴും ഹംബിൾ ചെയ്യുവാനും സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇരിക്കാനും നമ്മൾ പരിശീലിക്കേണ്ട ആവശ്യമാണ്. നമ്മൾ ആരും ഒന്നും അല്ല എന്നുള്ള സത്യമാണ് കർത്താവിൻ്റെ നീതിയിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു ഡയമെൻഷൻ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്, അനേകം ഡയമെൻഷൻസ് ഉണ്ട്. നിങ്ങൾ കേൾക്കുന്ന പല പ്രസംഗങ്ങളും ആന്തരികമായി നിങ്ങളുടെ വിശ്വാസത്തെ ആക്രമിക്കുന്ന പ്രസംഗങ്ങളാണ്. കാരണം അത് ക്രിസ്തുവിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നതിന് പകരം ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യും. ഉയരാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ തരും. നിങ്ങൾക്ക് ലോകത്തിൽ ആളുകളുടെ മാനം വേണം, ആളുകൾ എന്നെ മാനിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ തരും. ഇത് പ്രസംഗങ്ങളാണ് തരുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള വിശ്വാസത്തിന് പകരം അതിലെന്നെ കുരുക്കുന്ന വ്യാജമായ ഒരു വിശ്വാസം ഇതിൽ അടിസ്ഥാനമായിട്ട് വരുമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു പോരാട്ടം നിങ്ങൾ അന്ത്യം വരെയും കഴിക്കണമെന്നാണ് ഈ യൂദായുടെ ലേഖനം പറയുന്നത്. ഇവിടെ പറയുന്നത് ഇതിനെക്കുറിച്ച് എഴുതുക എന്നുള്ളത് ആവശ്യമായി. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ദൈവകൃപ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ദുഷ്കാമവൃത്തിക്ക് കൃപ ഉപയോഗിക്കുന്നത്, എനിക്ക് തോന്നുന്നു മിക്കാതെ ഹൈപ്പർഗ്രേസുകാരെ കുറിച്ചായിരിക്കും അത് പറഞ്ഞത്, നുഴഞ്ഞു കയറി വന്നിരിക്കുന്നു. ഒരു കൃപയെ ഉപയോഗിച്ചത് മൊത്തം. പക്ഷേ അവർ നുഴഞ്ഞു കയറ്റക്കാരാ, നേരായ വാതിലൂടെ വന്നതല്ല. നേരായ വാതിൽ ആരാ? യേശുക്രിസ്തുവാണ്, ആടുകളുടെ വാതിൽ. യേശുക്രിസ്തു എന്ന ആടുകളുടെ വാതിലൂടെ അല്ലാതെ നുഴഞ്ഞു കയറി വന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ ദുഷ്കാമവൃത്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപയെ ദുർവിനിയോഗം ചെയ്യുന്നത്. അതായത് ഏത് സഭയിലും, ഏത് ലോക്കൽ സഭയിലും ദൈവത്തിൻ്റെ ഒരു കൃപയുടെ വ്യാപാരമുണ്ട്. ലോക്കൽ സഭയിൽ കൃപയുടെ ശുശ്രൂഷകളുണ്ട്. ഇത് നുഴഞ്ഞു കയറി വന്ന ആളുകൾ ചെയ്ത് കഴിയുമ്പോൾ ഈ കൃപ മുഴുവൻ ദുഷ്കാമവൃത്തിക്ക് കാരണമായി മാറുകയാണ് ചെയ്യുന്നത്.
കാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ലോ ഈ ലൈംഗികമെന്ന് മാത്രം വിചാരിക്കരുത്. കാമം എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ലൈംഗികമെന്നല്ല, ഭോഗ ആഗ്രഹങ്ങൾ എന്നാണ് ശരിക്കും സാംസ്കൃതത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാമക്രോധ ലോഭമോഹാദികൾ എന്ന് ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ഈ അതങ്ങനെ തന്നെയാണ് ആ പ്രയോഗം തോന്നുന്നത്. കാരണം ഞാൻ ഈ സംസ്കൃത എക്സ്പെർട്ടൊന്നും അല്ലാത്തതുകൊണ്ട്, ഭാഷ എക്സ്പെർട്ടൊന്നും അല്ലാത്തതുകൊണ്ട്, അപ്പോൾ ഇതിനർത്ഥം കൃപയെ, ദൈവത്തിൻ്റെ കൃപയെ അവർ നുഴഞ്ഞു കയറി വന്ന ആളുകൾ, അതായത് യേശു ക്രിസ്തു എന്ന വാതിലിലൂടെ വരാതെ, വീണ്ടും ജനിക്കാതെ, ക്രിസ്തുവിൻ്റെ കൃപ, രക്ഷാകരമായ ദൈവകൃപ അനുഭവിക്കാതെ ഇതിനകത്ത് വരുന്ന അനേകം നുഴഞ്ഞു കയറ്റക്കാർ എന്തു ചെയ്യുന്നു വെച്ചാൽ, ഈ കൃപയെ മുഴുവൻ ദൈവം നിങ്ങളുടെ കൃപ കാണിക്കുന്നു, അതുകൊണ്ട് നീ മോഹിച്ചോ, നീ എന്താ ഉയർന്നുയർന്നു വരും, നീ മാനിക്കപ്പെടും എന്നൊക്കെ പറയുന്നവർ ഇങ്ങനെയുള്ള നുഴഞ്ഞുകയറ്റക്കാരാണ്. അത് കർത്താവിൻ്റെ സഭയെ അസ്വസ്ഥമാക്കുകയും കർത്താവിൻ്റെ സഭയിലുള്ളവരുടെ വിശ്വാസത്തെ അവർ ഡയറക്റ്റായിട്ട് ആക്രമിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രബോധിപ്പിക്കുന്നു. നിങ്ങളിൽ കേൾപ്പാൻ ചെവിയുള്ളവൻ ഇത് കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം, എപ്പോഴും ആക്രമിക്കപ്പെടുന്ന വിശ്വാസത്തെ കർത്താവ് അതിനായിട്ട് പോരാടുവാൻ ദൈവമേ അവിടെ നിന്ന് ഞങ്ങളെ ശക്തരാക്കുന്നു. ആ ശക്തരാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അത് അങ്ങയോടുള്ളൊരു വിശുദ്ധീകരണത്തിലേക്ക് ഞങ്ങളെ നടത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.